ലാസ്റ്റ് എപ്പിസോഡിൽ ചോയ് എന്തോ ഒരു വലിയ രഹസ്യം നമ്മുടെ ജുങ്ങിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടതിന് ശേഷം ജുങ് ഭയങ്കര സാഡായിട്ട് ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പെട്ടെന്ന് ഡേയുങ് വരുവാണ് കേട്ടോ. അപ്പം സമയത്ത് ജുങ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ജുങ്ങിനെ അങ്ങനെ കണ്ടതുകൊണ്ട് ഡേയുങ് നേരെ ചോയിലെടുത്ത് ചോദിക്കുകയാണ്, എന്താണ് പറഞ്ഞത് അങ്ങനെ? അതെന്തിനാണ് ഞാൻ നിൻ്റെ അടുത്ത് പറയുന്നത്? നിനക്കതിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോയ് ചോദിക്കുകയാണ്. ഡേയുങ്ങിന് സത്യം പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇല്ല, ഡേയുങ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അതിനുശേഷം ജുങ്ങിൻ്റെ അടുത്ത് എന്താ പറ്റിയത് അങ്ങനെ ചോദിക്കുകയാണ്. ഏ ഒന്നുമില്ല അങ്ങനെ പറയുകയാണ്. ഡേയുങ് ഒന്നും കൂടി ചോദിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് ഐറൻ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഐറൻ വിളിച്ച് കോൾ എടുക്കുമ്പോഴത്തേക്കും ഡേയുങ്ങിൻ്റെ അടുത്ത് തിരികെ വീട്ടിലേക്ക് പൊക്കോ അങ്ങനെയും പറഞ്ഞിട്ട് ഫോണിൽ സംസാരിക്കുകയാണ്. അതിനുശേഷം ജുങ് ഡ്രിങ്ക്സ് കഴിക്കാൻ വേണ്ടി പോവാണ്. ശരിക്കും വലിയൊരു സീക്രട്ട് തന്നെയാണ് ജുങ്ങിൻ്റെ അടുത്ത് ചോയ് പറഞ്ഞത്. പക്ഷേ അത് ഇപ്പോഴത്തെ കാര്യമല്ല, കുറേ വർഷങ്ങൾ മുന്നേ നമ്മുടെ സിഒയും സിഎയും കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഉള്ള ഒരു കാര്യമാണ് കേട്ടോ. ആ സമയത്ത് അന്ന് നമ്മുടെ ചോയ് വലിയൊരു ബാസ്കറ്റ്ബോൾ ടീമിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഒരു ദിവസം അങ്ങോട്ടേക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ സെലക്ഷന് വേണ്ടിയിട്ട് ഡേയും വന്നേക്കുവാണ്. അവിടെ ഉള്ളവരെല്ലാവരും തന്നെ യങ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ് കേട്ടോ. പക്ഷേ ഡേയുങ്ങിന് അത്രമാത്രം പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഡേയുങ്ങിനെ സെലക്ട് ചെയ്യാൻ പറ്റിയില്ല. സെലക്ഷൻ കിട്ടിയില്ലെങ്കിലും ഡേയുങ് എല്ലാ ദിവസവും പ്രാക്ടീസിൻ്റെ സമയത്ത് അവിടെ വരുമായിരുന്നു, ആ കോർട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കോർട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഡേയുങ് അവിടെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും തന്നെ. അപ്പോൾ ഇതൊക്കെ അവിടെ സെലക്ഷൻ കമ്മിറ്റിയിലുള്ള ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡേയുങ്ങിന് ഒരു ഫോൺ കോൾ വരുവാണ് കേട്ടോ. അതായത് സിഒ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, സിഒന് ആസ്മയാണ്. പക്ഷേ ഇപ്പം കുഞ്ഞായതുകൊണ്ട് അത് ട്രീറ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ പൈസ വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഡേയുങ് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം സമയത്ത് അങ്ങോട്ടേക്ക് ഡേയുങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് ചോയ് വരുവാണ്. ചോയ് വന്നിട്ട് ഡേയുങ്ങിൻ്റെ അടുത്ത് പറയുകയാണ്, ബാസ്കറ്റ്ബോൾ ടീം കമ്മിറ്റിയിലുള്ളവരാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടത്. നിൻ്റെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഒക്കെ കണ്ടിട്ട് അവർക്ക് ഇഷ്ടമായി. അപ്പം അതുകൊണ്ട് നെക്സ്റ്റ് ഡേ മുതൽ ഞങ്ങളുടെ കൂടെ വന്ന് പ്രാക്ടീസ് ചെയ്തോളാൻ പറഞ്ഞു. അതായത് അവരുടെ കൂടെ ടീമിൽ ഡേയുങ്ങിനെ എടുക്കാൻ അവർ തീരുമാനിച്ചു. പക്ഷേ ഡേയുങ് അപ്പം തന്നെ താങ്ക് യു പറഞ്ഞിട്ട് എനിക്ക് ഓഫർ എടുക്കാൻ പറ്റില്ല അങ്ങനെ പറയണം. അപ്പോഴത്തേക്കും എന്ത് പറ്റി ചോദിക്കുമ്പോഴത്തേക്കും സിവിന് സുഖമില്ല, അപ്പോൾ അതുകൊണ്ട് അവന് വേണ്ടിയിട്ട് എനിക്ക് പൈസ വേണം അവൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അങ്ങനെ പറയണം. അപ്പോഴത്തേക്കും പെട്ടെന്ന് ചോയ് ചിരിച്ചിട്ട് മകന് വേണ്ടി ഡ്രീമൊക്കെ കളയേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഡേയുങ് ഇങ്ങനെ ചോയിനെ നോക്കുകയാണ്. അത് എന്തൊരു ക്വസ്റ്റ്യൻ ആണ് അങ്ങനെ, കാരണം ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും മക്കൾക്കാണല്ലോ. അപ്പോൾ നമ്മുടെ ജുങ്ങിൻ്റെ അടുത്ത് ചോയ് പറയുകയാണ്, ഇത്രയും വലിയൊരു കാര്യം നിനക്ക് ഇതുവരെ അറിയില്ലായിരുന്നോ? അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ലൈഫ് ശരിയാക്കാൻ കുറച്ച് പൈസ വേണം, അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവൻ ഓരോരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അവൻ ശരിക്കും കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷെ വലിയൊരു അത്ലറ്റായി മാറിയാനേ അങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ജുങ്ങിന് ഭയങ്കര വിഷമമാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഡേയുങ്ങിനെ പോലെ പൈസ എന്നൊരു കാരണം കൊണ്ട് സിവൂനും ബാസ്കറ്റ്ബോൾ എന്ന അവൻ്റെ ഡ്രീം കിട്ടാണ്ടിരിക്കണം, അങ്ങനെയാണോ നീ വിചാരിക്കുന്നത്? അങ്ങനെ ചോദിക്കുകയാണ്. ജുങ് അന്നേരമാണ് അറിഞ്ഞത് ഇവരുടെ ഈ ഫാമിലി കൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഡേയുങ് ഇപ്പം അവൻ്റെ ആഗ്രഹങ്ങൾ മുഴുവനും മാറ്റിവെക്കുന്നത്. ജുങ് പെട്ടെന്ന് കുറേ കാര്യങ്ങൾ ആലോചിക്കുകയാണ് കേട്ടോ. അതായത് ഡേയുങ് ഡ്രിങ്ക്സ് കഴിച്ച് തുടങ്ങിയത് മുതൽ ജുങ് ശരിക്കും വിചാരിച്ചുകൊണ്ടിരുന്നത് ഡേയുങ് ഫാമിലി കാര്യങ്ങൾ മുഴുവനും മറന്ന് സ്വന്തം ഇഷ്ടത്തിനുള്ളത് മാത്രമേ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ അങ്ങനെയൊക്കെയാണ്. അന്ന് മുതൽ ഇഷ്ടം കുറഞ്ഞു വരുവാണ് കേട്ടോ. പക്ഷേ ഒരിക്കൽ പോലും ജുങ് ചോദിച്ചിട്ടില്ല എന്താണ് പറ്റിയത്, എന്തുകൊണ്ടാണ് ഡ്രിങ്ക്സ് കഴിക്കുന്നത് അങ്ങനെയൊക്കെ. ഡേയുങ് എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നൊന്നും ജുങ്ങിന് ശരിക്കും അറിയേണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ജുങ്ങിന് നല്ല വിഷമം വരുവാണ് കേട്ടോ. ഈ ടൈമിലൊക്കെ നമ്മുടെ ഡേയുങ് ജുങ്ങിന് കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ജുങ് സേഫായിട്ട് വീട്ടിൽ ചെന്നു എന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രമാണ് ഡേയുങ് തിരിച്ചു പോയത്. നെക്സ്റ്റ് ഡേ ജി ഹൂൻ ഒരു പ്രസ് മീറ്റ് വെക്കുവാണ് കേട്ടോ. ശരിക്കും ജി ഹൂനും സിഒയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് എല്ലാവരുടെ അടുത്തും പറയുവാണ്. അതായത് ജി ഹൂൻ ശരിക്കും സിഒയുടെ അങ്കിളാണ്. 2 വർഷം മുന്നേ ജി ഹൂൻ്റെ ബ്രദർ മരിച്ചതിന് ശേഷം ആണ് സിഒനെ ജി ഹൂൻ അഡോപ്റ്റ് ചെയ്തത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ അടുത്തും പറയുകയാണ്. ഈ ന്യൂസ് പബ്ലിക്കാക്കിയ ഒരു റിപ്പോർട്ടർ ഉണ്ടായിരുന്നില്ലേ, അയാൾ ചോദിക്കുകയാണ് നിങ്ങൾ റിട്ടയർ ആകാൻ പോകുന്നത് കേട്ടല്ലോ ശരിയാണോ? അങ്ങനെ ജുങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് ജിഹുൻ പറയുകയാണ്, ഇല്ല ഞാൻ റിട്ടയർ ചെയ്യുന്നില്ല, എനിക്ക് എൻ്റെ മകളെ കാണിച്ചു കൊടുക്കണം, ഹാർഡായിട്ടുള്ള സിറ്റുവേഷനിലും ഞാൻ എങ്ങനെയാണ് ക്വിറ്റ് ചെയ്യാണ്ട് നിന്നതെന്നുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് പ്രസ് മീറ്റിംഗ് അങ്ങ് നിർത്തിയിട്ട് ജിഹുൻ എഴുന്നേക്കുമ്പോഴത്തേക്കും പിന്നെയും നമ്മുടെ റിപ്പോർട്ടറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് വരുവാണ് കേട്ടോ. ആ കുട്ടിയുടെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണല്ലോ കേട്ടത്, അവരാരാണ്, അങ്ങനെയൊക്കെ അമ്മേനെ കുറിച്ച് ചോദിക്കാണ്. അപ്പോഴത്തേക്കും ജിഹുൻ പെട്ടെന്ന് ഒന്നും സംസാരിക്കാണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം നമ്മുടെ സിഒയുടെ അമ്മ ഇതൊക്കെ TVയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞതിന് ശേഷം സിഒയുടെ അടുത്തും ബൂയിങ്ങിൻ്റെ അടുത്തും അവിടെ ക്ലീൻ ചെയ്യാൻ പറയുകയാണ്.
ചോയ്. അപ്പോൾ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സിവുവിൻ്റെ അടുത്ത് പറയുകയാണ്, സിവു നീനി വീട്ടിൽ പൊക്കോ, ഞാൻ കാര്യങ്ങൾ നോക്കിക്കോളാം, കുറച്ചും കൂടി അറിയേ ഉള്ളൂ. അങ്ങനെ സിവു ഫസ്റ്റ് സമ്മതിക്കുന്നില്ല കേട്ടോ, പക്ഷേ അച്ഛൻ്റെ ഉത്തരവാദിത്തം പെട്ടെന്ന് പുറത്തേക്ക് വരാണ്. അപ്പം അതുകൊണ്ട് സിവുവിനെ വീട്ടിലേക്ക് പറഞ്ഞു കൊടുക്കണം. പ്രാക്ടീസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ജെയ്സൺ നോക്കുമ്പോഴത്തേക്കും അച്ഛൻ്റെ കാറ് കാണുവാണ് കേട്ടോ. അതൊക്കെ ഫോളോ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ചോയ് അച്ഛൻ പൈസ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ജെയ്സും ഓടി ചെന്ന് ചോദിക്കുകയാണ്, എന്തിനാണ് പൈസ കൊടുത്തത്, എനിക്ക് വേണ്ടിയിട്ടല്ലേ പൈസ കൊടുത്തത്, ചെയ്ത് തെറ്റാണ്, അങ്ങനെ പറയുകയാണ്. കാരണം നിനക്കതിനുള്ള കഴിവില്ല, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്, അങ്ങനെ പറയുകയാണ്. പെട്ടെന്ന് ഒരച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാവുന്ന ജെയ്സും ചോദിക്കുമ്പോഴത്തേക്കും ഒറ്റ അടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോയൊക്കെ ഇത് കാണുന്നുണ്ട്, നീ മര്യാദയ്ക്ക് ബാസ്കറ്റ് ബോൾ കളിക്കുവാണെന്നുണ്ടെങ്കിൽ, മര്യാദയ്ക്ക് കോളേജിൽ പോകണമെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ പൈസ ഒന്നും കൊടുക്കേണ്ടി വരില്ലായിരുന്നു, പക്ഷേ നീ ഇവരും വേസ്റ്റാണ്, അങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും ജെയ്സും ചോദിക്കുകയാണ്, എന്നാൽ പിന്നെ എന്തിനാണ് എനിക്ക് പൈസ തരുന്നത്, ഞാൻ കോളേജിൽ പോകണില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒച്ച എടുക്കുമ്പോഴത്തേക്കും പിന്നെയും അടിക്കുവാണ്. നീയും നിൻ്റെ അമ്മേനെ പോലെ തന്നെയാണ് വാദിച്ച് ജയിക്കാന്ന് വിചാരിക്കേണ്ട, നിൻ്റെ അമ്മയുടെ അടുത്ത് ചെയ്തതുപോലെ ഞാനും നിൻ്റെ അടുത്ത് ചെയ്യും, അങ്ങനെയും പറഞ്ഞ് ഒച്ച എടുത്തിട്ട് അച്ഛൻ അവിടെ നിന്ന് പോവാണ്. ചോ ഇതൊന്നും കണ്ടിട്ട് ഒന്നും പറയാണ്ടും മൈൻഡ് ചെയ്യാണ്ടും അവിടെ നിന്ന് പോവാണ്. അപ്പോൾ പെട്ടെന്ന് ജയ്സുങ്ങിനെ ദേഷ്യം വന്ന് അച്ഛൻ അടിക്കാൻ വേണ്ടി ചെല്ലുവാണ്. ആ സമയത്ത് അത് കണ്ടിട്ട് ഡെയ്യും പെട്ടെന്ന് ജയ്സുങ്ങിനെ ഉറക്കം വിളിക്കുമ്പോഴത്തേക്കും ജെയ്സും അവിടെ നിൽക്കുവാണ് കേട്ടോ. ജെയ്സും അവിടെ ഇങ്ങനെ തന്നെ ഇരിക്കുന്ന സമയത്ത് ഡെയ്യും അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. നീ ഓക്കെ അല്ല, അങ്ങനെ ചോദിക്കുകയാണ്. ഓ നീ പിന്നെയും വന്നോ, നീയോ അതെ, സിവുയോ അതെ, എപ്പോഴും അതെ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണും, അങ്ങനെ പറയണം. അപ്പോഴത്തേക്കും ഡെയ്യും പെട്ടെന്ന്, അപ്പോൾ സിവു ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇതിനു മുന്നേ നിന്നെ കണ്ടിട്ടുണ്ടല്ലേ, അതുകൊണ്ടാണല്ലേ അത് ആരും അറിയാതിരിക്കാൻ വേണ്ടി നീ എപ്പോഴും സിവുവിനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്, അങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്കും ജെയ്സും ഇങ്ങനെ പറയുവാണ്, ഞാൻ നിന്നെ വാൺ ചെയ്യാണ് പോയാൽ ആരുടെ അടുത്തെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ കാര്യം പിന്നെ കഷ്ടത്തിലാവും, അങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പം ഡെയ്യും അത് മൈൻഡാക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഒരു അച്ഛൻ്റെ ഫോമിലേക്ക് ഡെയ്യും വരുവാണ് കേട്ടോ. എന്നിട്ട് ഇത് കഴിച്ചോ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഡ്രിങ്ക്സ് കുടിക്കുന്നത് നോർമലാണ്, അങ്ങനെ പറയണം. അപ്പോഴത്തേക്കും ജെയ്സും അങ്ങനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല, കാരണം അവനെ സമാധാനിപ്പിക്കാൻ നോക്കുകയാണല്ലോ. അപ്പം അതുകൊണ്ട് നീ എന്നെ സമാധാനിപ്പിക്കാനൊന്നും നോക്കണ്ട, അതൊന്നും വർക്കൗട്ട് ആവില്ല, എൻ്റെ സ്വന്തം അച്ഛൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഒട്ടും തന്നെ കഴിവില്ലെന്നും അച്ഛൻ്റെ പൈസയും കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ എത്തിയതെന്നും. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഡെയ്യും പറയുവാണ്, നീ അച്ഛൻ പറയുന്നത് ഒന്നും തന്നെ കേൾക്കണ്ട, അതൊന്നും നിൻ്റെ മൈൻഡിൽ വെക്കുകയും ചെയ്യണ്ട, കാരണം നീ ഇതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ല, നീ നല്ലൊരു പ്ലെയറാണ്, നിൻ്റെ അച്ഛൻ ശരിക്കും തെറ്റായിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് ഉള്ളത്, അപ്പോൾ അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്, അച്ഛൻ ശരിക്കും സത്യാവസ്ഥ ഒന്നും തന്നെ അറിയില്ല, ഇപ്പം നീ ഇങ്ങനെയൊക്കെ ആലോചിച്ച് അച്ഛനെ ഇങ്ങനെ ബാഡായിട്ട് കാണുകയുള്ളൂ, പക്ഷെ അത് കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് നിനക്ക് തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തത്, അങ്ങനെയൊക്കെ. കാരണം ഡെയ്യുങ്ങിന് അത് ഓൾറെഡി അറിയാവുന്നതാണ്, കാരണം അവൻ്റെ അച്ഛൻ ഭയങ്കര സാധനമാണെന്നൊക്കെ വിചാരിച്ച് എത്ര നാളാണ് സംസാരിക്ക് പോലും ചെയ്യാണ്ടിരുന്നത്, പക്ഷെ അവനറിയാണ്ട് അവൻ്റെ ഫാമിലിയുടെ കൂടെ നിന്ന് എന്തിന്, കിച്ചന് പോലും ഗ്രാൻഡ്പ എത്രമാത്രം ഫേവറേറ്റാണ്, ഒരു ചെറിയ ആവശ്യം വരുമ്പോൾ പോലും ആദ്യം അങ്ങോട്ടേക്കാണ് ഓടി ചെല്ലുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഡെയ്യും മനസ്സിലാലോചിച്ചിട്ടാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത്. നീ പേടിക്കേണ്ട, ഇന്നിവിടെ നടന്ന കാര്യം ഒന്നും തന്നെ ഞാൻ ആരുടെ അടുത്തും പറയില്ല, അത് സീക്രട്ടായിട്ട് എൻ്റെ അകത്ത് തന്നെ കാണും, അങ്ങനെ. ജെയ്സും എല്ലാം ഒന്ന് ആലോചിച്ചിട്ട് ജസ്റ്റ് ഒരു സിപ്പ് എടുക്കുവാണ് കേട്ടോ. ഒരു സിപ്പ് എടുത്തു, ഒരു സെക്കൻഡ് ഡേ കടക്കണം നിലത്ത്. ഡേയും നോക്കുമ്പോഴത്തേക്കും, എടാ ഇത് നോൺ ആൽക്കഹോളിക്ക, ഇതിനകത്ത് ആൽക്കഹോൾ ഒന്നും തന്നെ ഇല്ല, അത് കുടിച്ചപ്പോൾ തന്നെ നീ ഔട്ടായോ, അങ്ങനെ. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ജെയ്സുങ്ങനെ എടുത്തുകൊണ്ട് നേരെ ജെന്നിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് അവിടെ കിടത്തുവാണ്, ഒച്ച മാത്രം എടുക്കാനേ അറിയുള്ളൂ, ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്ന് ഡേയും പറയുവാണ് കേട്ടോ. ജിഹുൻ അങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് ഫോണിൽ നോക്കുമ്പോഴത്തേക്കും ഇന്നലെ ക്രിട്ടിസൈസ് ചെയ്ത് നെഗറ്റീവ് കമൻസ് ഇട്ട ആൾക്കാർ ഫുൾ ഇന്ന് ജിഹുവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ജിഹുവിൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ട്, നീ ഇങ്ങോട്ടേക്ക് വാ, അങ്ങനെ പറയുകയാണ്. ശരിക്കും അങ്ങോട്ടേക്ക് ജിഹുൻ പോവാൻ തീരുമാനിച്ചത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളെ കണ്ടിട്ടാണ്. ജുങ് അവിടെ അയറിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ സംസാരിക്കുന്നത്, ചോയുടെ റെക്കോർഡിംഗ് കിട്ടിയില്ല, ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ചോയ്ക്ക് പൈസ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും പേരൻറ്റ് അവനെതിരെ കംപ്ലൈൻറ്റ് തരാൻ നമ്മുടെ കൂടെ നിൽക്കണം, പക്ഷെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നുള്ളത് അവർക്ക് രണ്ടുപേർക്കും അറിയാം. ഈ സമയം നമ്മുടെ ഐറിന് ഐറിൻ്റെ എക്സിൻ്റെ കയ്യിൽ നിന്നും ഒരു കോള് വരുവാണ് കേട്ടോ. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഭയങ്കര ബിസിയാണ്, അങ്ങനെ പറയുമ്പോഴത്തേക്കും അയാൾ ഈ ഫുഡ് അയച്ച് ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത്രയും വലിയ ബിസി, ഇത്ര വലിയ വർക്ക്, അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അയറും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഓൾറെഡി അവിടെ നിന്നിട്ടാണ് ആൾ ഫോൺ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അയറിനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോകണം കേട്ടോ. കാറിൽ കയറി നമുക്ക് സംസാരിക്കാമെന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും ഇല്ല ഞാൻ വരില്ലെന്ന് പറയുമ്പോഴത്തേക്കും എന്നാൽ നമുക്ക് അവിടെ പോയിരുന്നു സംസാരിക്കാമെന്ന് പറയുവാണ്. ഓക്കെ, ഒരു മിനിറ്റ് സമയം തരാം, ഇവിടെ നിന്ന് സംസാരിച്ച് ഇവിടെ നിന്ന് തന്നെ എല്ലാം തീർത്തിട്ട് പൊക്കോണം, അങ്ങനെ പറയുവാണ്. പക്ഷെ കാറിൽ കയറി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അയാൾ അയറിനെ വേറെ എങ്ങാണ്ടേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. നേരെ ചെന്നെത്തുന്നത് ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ്. അയർ നീയാണ് എൻ്റെ ഫസ്റ്റ് ലവ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയറിനത് കേൾക്കുമ്പോഴത്തേക്കും ശരിക്കും ദേഷ്യമാണ് വരുന്നത്. എന്നിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ് കേട്ടോ. പക്ഷേ ആൾ വിടുന്നില്ല, പുറകെ തന്നെ ചെല്ലുവാണ്.
ഞാൻ തന്നെയാണ് നല്ലത്, അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് കുറേ പൊക്കിയിട്ട് ആരും പറ്റില്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ല അങ്ങനെ പറയുമ്പോഴത്തേക്കും അയാൾ സമ്മതിക്കുന്നില്ല. പെട്ടെന്ന് ബാക്കിൽ നിന്നൊരു സൗണ്ട് വെക്കുവാണ് കേട്ടോ, അവൾ പറഞ്ഞില്ലേ നോ എന്നുള്ളത്. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അത് മറ്റാരുള്ള നമ്മുടെ ജിന്നാണ്. ഇന്നും നല്ല ബെസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ് ആയിട്ടുള്ള സൂട്ട് ഇട്ടുകൊണ്ടാണ് വന്നേക്കുന്നത്. നല്ല സ്റ്റൈലിൽ വന്നിട്ട് നമ്മുടെ അയറിനെ നോക്കാണ്ട്, അയറിനാണെങ്കിൽ എന്തെങ്കിലും ചെയ്യ്, ബാഡായിട്ടൊന്നും പറയരുതെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാതെ ആക്ഷൻ കാണിക്കുകയാണ് കേട്ടോ. ഞാൻ അയറിൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയുകയാണ്. പെട്ടെന്ന് അങ്ങ് ഷോക്ക് ആവാണ് കേട്ടോ. ഇവന് വേണ്ടിയിട്ടാണോ നീ എന്നെ ബ്രേക്കപ്പ് ആക്കിയത് അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അയറിൻ മനസ്സില്ലാ മനസ്സോടെ ഇവനാണ് ഈ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് മനസ്സ് കല്ലാക്കി പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നല്ല സ്റ്റൈലിൽ ജിന്നിങ്ങനെ നിന്നിട്ട് അതെ അത് ഞാൻ തന്നെയാണെന്ന് കാണിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ എക്സ് അങ്ങ് ചിരി തുടങ്ങുകയാണ് കേട്ടോ. നിങ്ങൾ തന്നെയാണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ, ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വട്ടായതുപോലെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അയറിനെ രക്ഷിച്ച ഞാനായാലും താങ്ക് യു പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഒരാളെ ഒരു സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെടുത്തി നന്മമരമായിട്ട് നമ്മുടെ ജിന്നിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ദേ നിൽക്കുന്നു നമ്മുടെ ചോയ് വിത്ത് എ ഗേൾ. ഓൾറെഡി നമ്മുടെ ചോയ് മിസ് ഓനെ ഡേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ദാ ഇവിടെ വേറൊരു ഗേളിൻ്റെ കൂടെ നിൽക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു സമയത്ത് അവർ വെറുതെ വിടുന്നത്? നേരെ അങ്ങ് ചെല്ലുവാണ് കേട്ടോ. ഈ സമയം ഇവിടെ റെസ്റ്റോറൻറ്റിൽ നമ്മുടെ ജിഹുൻ അങ്ങോട്ടേക്ക് വരുവാണ്. ആദ്യം തന്നെ നോക്കുന്ന നമ്മുടെ ജുങ് അവിടെ ഉണ്ടോന്നാണ് കേട്ടോ. കണ്ടിട്ട് അപ്പം തന്നെ നമ്മുടെ ജുങ്ങിനെ ഫോൺ ചെയ്യുവാണ് ജിഹുൻ. എവിടെയാണ് എന്തെടുക്കുകയാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഡിന്നർ കഴിക്കാൻ വന്നേക്കുവാണ് അങ്ങനെയൊക്കെ പറയുവാണ്. ആ സമയത്ത് ഫ്രണ്ട്സൊക്കെ ഞങ്ങൾ ഇവിടെയാണെന്ന് പറഞ്ഞ് കൈ കാണിക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞ് ഡയറക്റ്റായിട്ട് നമ്മുടെ ജുങ്ങിൻ്റെ അടുത്തേക്ക് പോകണം കേട്ടോ. അപ്പം ജുങ് നോക്കുമ്പോഴത്തേക്കും ജിഹുൻ ഫോൺ വെക്കുന്നില്ല, ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് സഡനായിട്ട് ഫ്രണ്ടി വന്നിരുന്നിട്ട് ഹായ് പറയുവാണ്. ജുങ് അങ്ങ് ഷോക്കായിട്ട് നോക്കുവാണ് കേട്ടോ. എന്താ ഇവിടെ അങ്ങനെ ചോദിക്കുവാണ്. എനിക്ക് ഡിന്നർ കഴിക്കാൻ തോന്നി, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു, നോക്കുമ്പോഴത്തേക്കും ജുങ്ങോടെ ഇരിക്കുന്നു. വാട്ട് എ കോയിൻസിഡൻസ്, എന്താണല്ലേ അങ്ങനെ പറയുകയാണ്. അപ്പം ജുങ് ഇങ്ങനെ വണ്ടർ അടിച്ച് നോക്കുമ്പോഴത്തേക്കും തന്നെയാണോ വന്നത് അങ്ങനെ ചോദിക്കുകയാണ്. അല്ല ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് വന്നത് അങ്ങനെ പറയുകയാണ് കേട്ടോ. ജുങ് തന്നെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അല്ല എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൾ പുറത്തു പോയതാണ്, ഇതുവരെ തിരിച്ചു വന്നില്ല അങ്ങനെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അയറിൻ്റെ ഫോൺ വരുവാണ് കേട്ടോ. അയറിൻ ഭയങ്കര ടയേർഡായി, അതുകൊണ്ട് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അപ്പം അതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും നമ്മുടെ ജിഹുൻ പറയുവാണ് ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. അങ്ങനെ ജിഹുവിൻ്റെ ഫ്രണ്ട്സ് ജിഹുവിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ട് ജിഹുവിനെ കൊണ്ട് ഇപ്പം അത് ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല, അപ്പം അതുകൊണ്ട് വേണ്ടെന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് എപ്പോഴത്തെയും പോലെ തന്നെ രണ്ടുപേരും കുറച്ച് ഉപദേശങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൈമാറുകയാണ് കേട്ടോ. അതായത് എത്രമാത്രം സാഡായിട്ടും ഹാർഡായിട്ടുള്ള സമയമാണെങ്കിലും അധികമൊന്നും ആലോചിച്ച് നമ്മുടെ മനസ്സിനെ തന്നെ മടുപ്പിക്കരുത്, കാര്യങ്ങളെല്ലാം സിമ്പിളായിട്ട് എടുക്കണം. അങ്ങനെ ജുങ് മറക്കരുത്, ഞാൻ എപ്പോഴും ജുങ്ങിൻ്റെ കൂടെയുണ്ട്, അറിയാലോ ഞാനാണ് ജുങ്ങിൻ്റെ നമ്പർ വൺ ഫാൻ. അങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരും ബൈ പറഞ്ഞ് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാളെ സൈഡിൽ കൂടെ പോവാണ് കേട്ടോ. ജുങ് വീഴാൻ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ജുങ്ങിനെ ജിഹുൻ സേവ് ചെയ്യുകയാണ്. ജുങ് പെട്ടെന്ന് അങ്ങ് മാറുമ്പോഴത്തേക്കും ജിഹുൻ പറയുവാണ് ചിരിച്ചുകൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഞാൻ ഉണ്ടാകും. നമ്മുടെ ജിന്നും ചോയും അവിടുന്ന് നേരെ എത്തിപ്പെട്ടത് പോലീസ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ. കാരണം നല്ല വഴക്കാർന്നു ഇവിടെ. അപ്പം സമയത്ത് ചോയ് പറയുവാണ് ഇവനാണ് എന്നെ അടിച്ചത്. അങ്ങനെ പക്ഷെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ജിന്നിനാണ് ശരിക്കും അടിയൊക്കെ കിട്ടി ഫുൾ തകിടം മറിഞ്ഞവിടെ ഇരിക്കുന്നത്. ആ സമയത്ത് എനിക്കൊരു ഫോൺ ചെയ്യണം അങ്ങനെയും പറഞ്ഞിട്ട് ജിൻ പെട്ടെന്ന് ഫോൺ ചെയ്യുകയാണ്. വിളിക്കുന്നത് മറ്റാരുമല്ല കേട്ടോ, മിസ് ഓനെയാണ്. ഞങ്ങളിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്, ഞാൻ അവൻ അടിച്ച് ശരിയാക്കി അങ്ങനെയൊക്കെ പറയുകയാണ് കേട്ടോ. പെട്ടെന്ന് മിസ് ഓടെ പേര് വെക്കുമ്പോഴത്തേക്കും ചോയ് പെട്ടെന്ന് ഫോൺ അങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങുകയാണ്. എഗെയിൻ രണ്ടുപേരും ദേഷ്യപ്പെട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും മിസ് ഓ അങ്ങോട്ടേക്ക് വരുവാണ്. എന്താ എന്ത് പറ്റിയും ചോദിക്കുമ്പോഴത്തേക്കും ഒന്നുമില്ലെന്ന് ചോയ് പറയുകയാണ് കേട്ടോ. ഉണ്ട്, കാര്യമുണ്ട്, മിസ് ഓ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് നിങ്ങളെ ചീറ്റ് ചെയ്യാണ്, വേറൊരു ഗേളിൻ്റെ കൂടെ ഞാൻ കണ്ടു അങ്ങനെ പറയണം. അപ്പോഴത്തേക്കും മിസ് ഓ പെട്ടെന്ന് ബോയ് ഫ്രണ്ടോ, നിങ്ങൾ റിലേഷൻഷിപ്പിലാണെന്നാണല്ലോ എൻ്റെ അടുത്ത് ചോയ് പറഞ്ഞത്. അപ്പോഴത്തേക്കും ചോയ് പെട്ടെന്ന് ഞാനെപ്പോഴാണ് നിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത് അങ്ങനെ ചോദിക്കുകയാണ്. ഒരു പ്രാവശ്യമല്ല രണ്ടു പ്രാവശ്യം പറഞ്ഞു, ഒന്ന് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ വെച്ചും പിന്നെ ഒരു ദിവസം ബാറിൽ വെച്ചും. അപ്പം കള്ളം പറയുവാണെന്ന് ചോയ് പറയുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ കള്ളമല്ല പറയുന്നത്, സത്യമാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോഴത്തേക്കും ജിൻ കള്ളം പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല, നിൻ്റെ ശരിക്കുള്ള സ്വഭാവം എനിക്കറിയാവുന്നതാണ്, നിന്നെ ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെ ചോയിനെ നോക്കി പറയുകയാണ് കേട്ടോ. കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ജിനിനങ്ങ് സമാധാനമാവുകയാണ്. അതുമല്ല ജിനിൻ്റെ അടുത്ത് പറയുകയാണ്, അന്ന് സ്കൂളിൽ വെച്ച് ശരിക്കും റിലേഷൻഷിപ്പ് ഉണ്ടെന്നും ബോയ് ഫ്രണ്ട് ഉണ്ടെന്നും കള്ളം പറഞ്ഞതാണ്. കാരണം റൊമാൻറ്റിക്കലി ജിനിൻ്റെ അടുത്തൊന്നും തോന്നാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും മിസ് ഓ തുറന്നു പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ചോയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരുവാണ്. അപ്പോൾ അതുകൊണ്ട് ചിരിച്ചിട്ട് ചോയ് പറയുകയാണ്, നിങ്ങൾ ഗേൾസ് അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ബാഡായിട്ടുള്ള കാര്യങ്ങൾ മിസ് ഓനെ പറ്റി പറയുകയാണ്. ജിനിനത് കേൾക്കുമ്പോഴത്തേക്കും ദേഷ്യം വന്നിട്ട് ഒറ്റയിടെ അങ്ങ് വെച്ചെടുക്കുകയാണ് കേട്ടോ. അതും അവസാനം എഗെയിൻ ചെന്നെത്തിയത് പോലീസ് സ്റ്റേഷൻ്റെ അകത്താണ്. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് പൊക്കൂടെയെന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോഴത്തേക്കും ചോയ് ഓക്കെ ശരിയെന്ന് പറയുമ്പോഴത്തേക്കും ഇല്ല എനിക്ക് സമ്മതമല്ല, ഞാൻ സമ്മതിക്കില്ല, ഇവൻ മിസ് ഓവിനാണ് ഇൻസൾട്ട് ചെയ്തതെന്ന് നമ്മുടെ ജിൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ രാവിലെ ജെയ്സോങ് അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും ഫുൾ ഒച്ചയും ബഹളവും. ഇത് ഏത് ജില്ല എന്ന് വിചാരിച്ച് എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും ജിന്നിൻ്റെ ഒച്ചപ്പാടും ബഹളമാണ് കേൾക്കുന്നത്. ചെന്ന് നോക്കുമ്പോഴത്തേക്കും ശരിക്കും നമ്മുടെ ജിൻ അവിടെ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒപ്പോണൻ്റായിട്ട് നമ്മുടെ
ചോയിനെയാണ് മനസ്സിൽ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചോയ് സൈക്കോപാത്ത് അങ്ങനെയൊക്കെ വിചാരിച്ചിങ്ങനെ ചറവറ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോയുടെ പേര് കേൾക്കുമ്പോഴത്തേക്കും ചോയോ അങ്ങനെ നമ്മുടെ ജേസും ചോദിക്കാനേട്ടോ. പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന ഒരു ചെക്കൻ, ഇവനേതാ നീ ഏതാന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ നീ എഴുന്നേറ്റോ എന്ന് ഡേയും പറയുവാണ്. പ്രിൻസിപ്പാള് ചോയിനെ ഓഫീസിലേക്ക് വിളിച്ച് സംസാരിക്കുവാണ്. അതായത് അവരുടെ അടുത്തുള്ളൊരു സ്കൂളിൽ നല്ല ബെസ്റ്റ് ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സുണ്ട്. പക്ഷേ ഈ അടുത്തിടയ്ക്കായിട്ട് അവരൊരു കാര്യം ചെയ്യുന്നുണ്ട്. അതായത് അവര് പൈസ വാങ്ങി പിള്ളേരെ ടീമിലേക്ക് എടുക്കുകയാണ്. അതായത് ബെസ്റ്റ് പ്ലെയേഴ്സിനല്ല റിച്ച് പ്ലെയേഴ്സിനാണ് അവർ ടീമിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ടീം ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രിൻസിപ്പാൾ പറയുകയാണ്, ഈ അടുത്തിടയ്ക്ക് എനിക്കും ഡൗട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ ടീമിലെ പ്ലെയേഴ്സിനെ അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ അതായത് ചോയുടെ അടുത്ത് ഡൗട്ട് ഉണ്ടെന്നുള്ള കാര്യം പ്രിൻസിപ്പാൾ തുറന്നു പറയാനുണ്ട്. പക്ഷേ ഏയ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇന്നസെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ചോയ് നിൽക്കുവാണ്. പക്ഷേ പ്രിൻസിപ്പാളിന് നല്ല ഡൗട്ട് ഉള്ളതുകൊണ്ട് ഇന്ന് ഈവനിങ് നമ്മുടെ പ്ലെയേഴ്സിൻ്റെ ഒരു മാച്ച് വെക്കണം, എനിക്കത് കാണണം. അങ്ങനെ ചോയ് ഓക്കെ പറയുകയാണോ. ഈവനിങ് അങ്ങനെ അവൻ്റെ ബെസ്റ്റ് പ്ലെയേഴ്സിൻ്റെ പേര് പറയുവാണ്. നമ്പർ വൺ എപ്പോഴത്തെ പോലെ തന്നെ ജേസുങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പേരുടെ പേര് പറഞ്ഞിട്ട് സീവുവിൻ്റെ പേര് പറയുകയാണ്. അപ്പോഴത്തേക്കും ഡേയും ഇങ്ങനെ വാ എൻ്റെ മകനെ സെലക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും മനസ്സില്ലാ മനസ്സോടെ വൂയങ്ങിൻ്റെ പേരും ചോയ് പറയുകയാണ്. ആഹാ ഞാനുണ്ടല്ലോ, അങ്ങനെയും പറഞ്ഞിട്ട് ഹാപ്പിയായിട്ട് നിൽക്കുവാണ്. ജുങ് തിരികെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അമ്മ നോക്കുവാണ് കേട്ടോ. അപ്പോൾ ഫേസ് കണ്ടിട്ട് ചോദിക്കുകയാണ് എന്ത് പറ്റി അങ്ങനെ. ഏ ഒന്നുമില്ലെന്ന് പറയുമ്പോഴത്തേക്കും കാണുമ്പോൾ തന്നെ എനിക്കറിയാലോ നിനക്കെന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം. സി നിൻ്റെ അടുത്ത് എന്തെങ്കിലും കള്ളം പറയുമ്പോഴത്തേക്കും നിനക്ക് അപ്പം തന്നെ മനസ്സിലാവാറില്ല അവൾ കള്ളമാ പറയുന്നതെന്ന്. അതേപോലെ തന്നെയാണ് എനിക്കും, പണ്ടും അതെ ഇപ്പോഴും അതെ. നീ ഒന്നും തന്നെ വിഷമമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാറില്ല, എന്താ പറ്റിയത് അങ്ങനെ ചോദിക്കണം. അപ്പോഴത്തേക്കും ജുങ് ഇങ്ങനെ ഒന്നും മിണ്ടാടെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ദേ വരുന്നു നമ്മുടെ സിയ. അമ്മ എന്തിനാ എൻ്റെ റൂം ക്ലീൻ ചെയ്തത്, എന്തിനാ അത് കടക്കി പറക്കി വെച്ചത്, എനിക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞ് ഒച്ച എടുക്കുവാണ്. നീ മര്യാദയ്ക്ക് നിൻ്റെ റൂം വൃത്തിയാക്കി വെച്ചായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇത് ചെയ്യേണ്ടി വരില്ലായിരുന്നല്ലോ, അങ്ങനെ പറയുവാണ്. ഗ്രാൻഡ് മാ കണ്ടില്ല അമ്മ ചെയ്യുന്നത്, അങ്ങനെയും പറഞ്ഞിട്ട് അവരുടെ അടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഗ്രാൻഡ് മാ, ഹോങ് സിയ നീ എന്തിനാ എൻ്റെ മകളുടെ അടുത്ത് അങ്ങനെ ഒച്ച എടുക്കുന്നത്, എൻ്റെ മകളെ അപ്സെറ്റ് ആക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല, അതിപ്പം എൻ്റെ ഗ്രാൻഡ് ഡോട്ടർ ആണെങ്കിലും. അങ്ങനെയും പറഞ്ഞിട്ട് നേരെ സിയയുടെ അടുത്ത് ഒച്ച എടുക്കുവാണ് കേട്ടോ. പാവം സിയ പെട്ടെന്ന് അങ്ങനെ ഒരു ഡയലോഗ് കേൾക്കുമ്പോഴത്തേക്കും സിയ എന്നെ നോക്കുവാണ് കേട്ടോ. മര്യാദയ്ക്ക് സോറി പറഞ്ഞ് പോകാൻ നോക്കാം, അങ്ങനെ പറയുകയാണ് സോറി. അങ്ങനെയും പറഞ്ഞിട്ട് നമ്മുടെ സി അവിടെ നിന്ന് പോകാൻ കേട്ടോ. പെട്ടെന്ന് അങ്ങനെ കാണുമ്പോഴത്തേക്കും ജുങ്ങിന് ചിരിയാണ് വന്നത്. ജുങ് നേരെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിരിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ജുങ് പറയുകയാണ്, ശരിക്കും ഞാൻ എങ്ങനെയാണെന്ന് ചെറുപ്പത്തിലായിരുന്ന അതേപോലെ തന്നെയാണല്ലോ എൻ്റെ മകളും. അങ്ങനെ കാരണം അമ്മേനെ എത്ര മാത്രം കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജുങ്ങിന് ഇപ്പോൾ പതിയെ പതിയെ മനസ്സിലായിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഡേയുങ്ങിൻ്റെ അമ്മയുടെ ഓർമ്മ ദിവസം ഡേയുങ് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഡേയുങ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ആലോചിക്കുകയാണ്. ഡേയുങ്ങിൻ്റെ അമ്മ ഒരു സൈൻ ലാംഗ്വേജ് ടീച്ചറായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര ഫ്ലുവൻ്റ് ആയിട്ട് ഡേയുങ്ങിന് സൈൻ ലാംഗ്വേജ് അറിയാവുന്നതും. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ വന്നു. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് വയ്യാണ്ടായി. പക്ഷെ അമ്മ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേയുങ്ങിൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ഒരിക്കലും സംസാരിക്കരുത് പറയരുത്, അച്ഛൻ അമ്മയ്ക്ക് പ്രോമിസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഡേയുങ്ങിന് മനസ്സിലായി എന്തോ സംഭവിക്കുന്നുണ്ട് അങ്ങനെ. കാരണം കുറച്ച് നാളായിട്ട് അച്ഛൻ കൂടുതലായിട്ട് ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അമ്മയുടെ ഹെൽത്തിനെ കുറിച്ച് ഡേയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നും തന്നെ പറയുന്നില്ല അങ്ങനെ. അപ്പം ഡേയും ഒരു ഗെയിമിന് വേണ്ടി പോകുന്നതിന് മുന്നേ ഡേയും ചോദിക്കുകയാണ് അമ്മ, അമ്മയ്ക്ക് വയ്യേ അങ്ങനെ. പക്ഷേ അമ്മയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിന്നെ ഗെയിമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി അങ്ങനെ പറഞ്ഞിട്ട് ഡേയും പോകുമ്പോഴത്തേക്കും അമ്മ ഓടിച്ചെന്ന് ഡേയുങ്ങനെ ഹഗ് ചെയ്യുവാണ് കേട്ടോ. അപ്പം ഡേയും പെട്ടെന്ന് എന്താ പറ്റിയെന്നുള്ള രീതി നോക്കുമ്പോഴത്തേക്കും ഈ ഒന്നുമില്ല ഓൾ ദ ബെസ്റ്റ് അങ്ങനെയും പറഞ്ഞ് ഡേയുങ്ങനെ ഗെയിമിന് വേണ്ടി വിടുവാണ് കേട്ടോ. അപ്പോൾ ആ സമയത്തായിരുന്നു അമ്മയ്ക്ക് ഓപ്പറേഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ എന്തോ സംഭവിച്ച് ആ ഓപ്പറേഷനിൽ അമ്മയ്ക്ക് സെർവ് ചെയ്യാൻ പറ്റിയില്ല, ഡേയുങ്ങിൻ്റെ അമ്മ മരിച്ചുപോയി. ഡേയും ഗെയിമിൽ വിൻ ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഡേയും ഈ ന്യൂസ് അറിയുന്നത്. ഓടി അങ്ങോട്ടേക്ക് വന്ന് അമ്മേനെ നോക്കുകയാണ്. അന്നേരമാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്, അമ്മയ്ക്ക് സർജറി ഉണ്ടായിരുന്നു വയ്യ അങ്ങനെയൊക്കെ. ഡേയും അച്ഛൻ്റെ അടുത്ത് ഒച്ച എടുക്കുകയാണ്, കാരണം അമ്മയുടെ ഹെൽത്തിനെ പറ്റി ഒന്നും സംസാരിച്ചില്ലല്ലോ. അത് കഴിഞ്ഞ് അവർ അത്ര നല്ല റിലേഷൻഷിപ്പിലൊന്നും അല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ തമ്മിൽ വലിയൊരു ഫൈറ്റ് ഉണ്ടായത് നമ്മുടെ ജുങ് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ആ ഒരു സമയത്താണ് കേട്ടോ. അച്ഛന് ദേഷ്യം വന്ന് അച്ഛൻ ഡേയുങ്ങിനെ അടിക്കുക വരെ ചെയ്തു. അപ്പോഴത്തേക്കും ഡേയുങ് അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്തിനാണ് ഇത്രമാത്രം കെയർ ചെയ്യുന്നതായിട്ട് അഭിനയിക്കുന്നത്, കാരണം അമ്മയ്ക്ക് വയ്യെന്ന് പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ, എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി നമ്മുടെ ഡേയും വീട് വിട്ട് ഇറങ്ങുവാണ് കേട്ടോ. പരമാവധി അച്ഛൻ ട്രൈ ചെയ്തു ഡേയുങ്ങിനെ അവിടെ നിന്ന് വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഡേയുങ്ങിനൊന്നും തന്നെ അറിയില്ല ഇതുവരെ. പക്ഷേ ഡേയുങ് ആണെങ്കിൽ അച്ഛൻ ബാഡാണ് അങ്ങനെയൊക്കെ മൈൻഡിൽ വിചാരിച്ചേക്കുവാണ്. അതുകൊണ്ട് ഡേയും വീട് വിട്ട് പോവുകയാണ്. ഡേയും തീരുക അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അച്ഛനെ കാണുവാണ് കേട്ടോ. ആ സമയത്ത് നോക്കുമ്പോഴത്തേക്കും അച്ഛൻ വലിയൊരു കവറൊക്കെ പിടിച്ചിട്ട് പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഡേയും ഓടിച്ചെന്ന് ഹെൽപ്പ് ചെയ്യുവാണ് കേട്ടോ. അതിനുശേഷം ഡേയും പറയുവാണ് ഡേയുങ്ങിൻ്റെ അമ്മയുടെ
ഓർമ്മ ദിവസമാണ് അങ്ങനെ. അപ്പോഴത്തേക്കും എൻ്റെ വൈഫും ഇന്ന് തന്നെയാണ് മരിച്ചത് അങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഓർമ്മ ദിവസം ഇങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും അതെന്തുകൊണ്ടാണ് ചോദിക്കുമ്പോഴത്തേക്കും ഓർമ്മ ദിവസം അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ഡേയും വരുമെന്നറിയാം. അപ്പം അച്ഛനോടുള്ള ദേഷ്യത്തിൽ എങ്ങാനും ഇങ്ങോട്ടേക്ക് വരാതിരുന്നാലോ, വഴിക്ക് വെച്ച് എന്നെ കണ്ടിട്ടാ, അപ്പം അതുകൊണ്ട് അന്നത്തെ ദിവസം മുഴുവനും അവന് വേണ്ടി വെച്ചേക്കുവാണ്. അവൻ വന്ന് അമ്മയുടെ കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസമാണ് എപ്പോഴും ഇങ്ങോട്ടേക്ക് വരാറ് അങ്ങനെ പറയുവാണ്. ഡേയുങ്ങിന് അത് കേൾക്കുമ്പോഴത്തേക്കും വിഷമമാവുകയാണ് കേട്ടോ. കാരണം അവന് വേണ്ടിയിട്ടാണ് അമ്മയുടെ ഓർമ്മ ദിവസം അമ്മേനെ കാണാൻ വരാണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അവൻ ഇവിടെ ഇല്ലല്ലോ, ബൂസാനിലല്ല, അപ്പോൾ അതുകൊണ്ട് അവരിന്ന് വരില്ലെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ കണ്ടില്ലേ ആ ഫ്ലവേഴ്സ്, അവൻ എന്നേക്കാളും മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവനത് എല്ലാ വർഷവും ആ സെയിം ഫ്ലവേഴ്സ് തന്നെയാണ് അവൻ്റെ അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവരാറ് അങ്ങനെ പറയുവാണ്. ഞാനത് എല്ലാ വർഷവും കാണാറുണ്ടായിരുന്നു, പക്ഷേ അതെന്ത് ഫ്ലവേഴ്സാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഡേയുങ്ങ് ആ ഫ്ലവറിൻ്റെ പേര് പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഐ എം സോറി അങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്കും സോറിയോ, ആ ഫ്ലവേഴ്സിൻ്റെ മീനിങ് അതാണ് അങ്ങനെ പറയുകയാണ്. ശരിക്കും അവനെന്തിനാണ് സോറി പറയുന്നത്? പേരൻസ് എന്ന നിലയ്ക്ക് ഞങ്ങളാണ് അവൻ്റെ അടുത്ത് സോറി പറയേണ്ടതെന്ന് അച്ഛൻ പറയുകയാണ്. അതിനുശേഷം അവർ തിരികെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡേയും പെട്ടെന്ന് ഓൾഡ് ഡേയും ആവുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഡേയും മൈൻഡിൽ പറയുകയാണ്, എനിക്ക് എൻ്റെ അച്ഛനെ പോലെ ആവേണ്ട അങ്ങനെ. കാരണം സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മനസ്സിലൊതുക്കി അച്ഛനിങ്ങനെ സെൽഫിഷിനെ പോലെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഡേയും പെട്ടെന്ന് ആലോചിക്കുകയാണ്, ഡേയുങ്ങും ഇപ്പം അതേപോലെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സീവു തന്നെ ഒരു ദിവസം ഡേയുങ്ങിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ എപ്പോഴും അങ്ങനെയാണ്, ഇതുവരെ ഒരു ഗെയിം പോലും എൻ്റെ കാണാൻ വന്നിട്ടില്ല, എപ്പോഴും പറയും ഞങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ, പക്ഷെ അതൊന്നും കാണിക്കുന്നില്ല അങ്ങനെ പറയുകയാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ആവില്ല അങ്ങനെ ഡേയും മൈൻഡിൽ പറയുകയാണ്. ഗ്രാൻഡ്പ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഡേയുങ്ങും കൂടെ തന്നെ ചെല്ലുവാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഡേയും പറയുവാണ് തിരികെ പോകുമ്പോൾ, നാളെ സീവുവിൻ്റെ എൻ്റെ മാച്ചുണ്ട്, കാണാൻ വരാവോ അങ്ങനെ. അപ്പോഴത്തേക്കും അച്ഛനിങ്ങനെ, ഏയ് സീവുയും കളിക്കുന്നുണ്ടോ, എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കാണാൻ വരുമെന്ന് ഗ്രാൻഡ്പ പറയുവാണ് കേട്ടോ. പക്ഷേ നെക്സ്റ്റ് ഡേ മാച്ചിൻ്റെ ടൈമിൽ അവരുടെ പ്ലേയേഴ്സ് എന്നുള്ള 10 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവരല്ല, സീവുവിനും ഡേയുങ്ങിനെയും സൈഡ് ബെഞ്ചിലെടുത്തേക്കുവാണ്. എന്നിട്ട് പുതിയ ആൾക്കാരെ കയറ്റി കളിക്കുവാണ് കേട്ടോ. അവർ നോക്കുമ്പോഴത്തേക്കും എതിർ ടീം പോയിൻറ്സ് എടുത്തോണ്ടേ ഇരിക്കുവാണ്. സീവുവിനും ഡേയുങ്ങിനും ഒന്നും തന്നെ ചെയ്യാൻ പറ്റാണ്ട് അവിടെ ഇരിക്കുവാണ്. സെക്കൻഡ് ഹാഫായി, അപ്പോഴത്തേക്കും പ്രിൻസിപ്പൾ അവിടെ നിന്ന് ഒച്ച എടുക്കുവാണ് കേട്ടോ. നീ എന്താണ് ഈ കാണിക്കുന്നത്, ഇങ്ങനെയാണോ അവരെ പഠിപ്പിച്ച് വെച്ചേക്കുന്നത്, ടോപ്പ് 10 പോലും നമ്മുടെ ടീം എത്തുമെന്ന് തോന്നുന്നില്ല, നീ ഈ ഗെയിമിൽ ഫെയിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഞാൻ പുതിയ കോച്ചിനെ വെക്കുമെന്ന് ചോയുടെ അടുത്ത് ഒച്ച എടുത്ത് പറയുവാണ്. ചോയ്ക്ക് വേറെ ചോയ്സ് ഒന്നും തന്നെ ഇല്ല, മനസ്സില്ലാ മനസ്സോടെ സീവുവിനെയും ഡേയുങ്ങിനെയും കളിക്കാൻ വേണ്ടി ഇറക്കുവാണ് കേട്ടോ. കറക്റ്റ് ആ ടൈം ആകുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ അച്ഛനും വരുവാണ്. സീവുവും ഡേയുങ്ങും ഇറങ്ങിയ പിന്നെ കളിയുടെ ഗതി അങ്ങ് മാറി മറിയുവാണ് കേട്ടോ. പോയിന്റൊക്കെ ചറ പറ വാരി എടുക്കുവാണ്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് സീവു ഇങ്ങനെ ഒരു പോയിന്റ് എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും മറ്റ ടീമിലെ ആള് സീവുവിനെ ശരിക്കും ഡിഫെൻഡ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ഓടിച്ചെന്ന് ജേസുങ് അത് തടയുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് സീവു പോയിന്റ് എടുക്കുമ്പോഴത്തേക്കും ചെന്നിട്ടൊരു ഹൈഫൈ കൊടുക്കുകയാണ്, ഹൗ സ്വീറ്റ്. അപ്പോൾ ഈ സമയത്ത് അച്ഛൻ ഈ മാച്ച് കണ്ടിട്ട് ഡേയുങ്ങിനെ കാണുവാണ് കേട്ടോ. പെട്ടെന്ന് വൂയിങ്ങിനെ കാണുമ്പോഴത്തേക്കും ഡേയുങ്ങിനെയാണ് മൈൻഡിലേക്ക് വരുന്നത്. അതുമല്ല വൈഫ് അടുത്തുള്ളതുപോലെ ഫീൽ ചെയ്യുകയാണ് കേട്ടോ. നമ്മുടെ മകനാണ് ഈ ലോകത്തിലെ ബെസ്റ്റ് എന്ന് അമ്മ അച്ഛൻ്റെ അടുത്ത് പറയുകയാണ്. അച്ഛന് പെട്ടെന്ന് ഭയങ്കര ഇമോഷണലായിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഡേയും നെക്സ്റ്റ് 3 ചറ പറങ്ങി എടുക്കുവാണ് കേട്ടോ. അങ്ങനെ 1 ലീഡ് ചെയ്ത് അവരുടെ സ്കൂൾ അങ്ങ് വിൻ ചെയ്യുകയാണ്. അപ്പോൾ സീവുവിന് ഭയങ്കരമായിട്ട് സന്തോഷം വന്ന് സീവു ഓടി വന്ന് നമ്മുടെ ഡേയുങ്ങിനെ ഹഗ് ചെയ്യുവാണ് കേട്ടോ. പെട്ടെന്ന് ഡേയുങ്ങിന് വിഷമമാവുകയാണ്, കാരണം കുറേ നാളായി ഇവരിങ്ങനെ ഹഗ് ചെയ്തിട്ട്. ചെറുതായിരിക്കുമ്പം കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് സീവു ഹഗ് ചെയ്ത ആ ഒരു ടൈമാണ് പെട്ടെന്ന് ഡേയുങ്ങിന് ഓർമ്മ വരുന്നത്. പെട്ടെന്ന് ഡേയും അച്ഛനെ കാണുവാണ് കേട്ടോ. നേരെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് സൈൻ ലാംഗ്വേജിൽ അച്ഛൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛനല്ല എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ കളിക്കുന്നത് കാണുമ്പം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം അച്ഛനാണെന്നുള്ളത്, ഒരു പ്രാവശ്യം കൂടി എനിക്കിത് കളിച്ച് കാണിക്കാൻ പറ്റി, സോറി ഇത്രയും നാളും അതിന് ടൈം എടുത്തതിന് അങ്ങനെ പറയുവാണ്. ഗെയിം കഴിഞ്ഞിട്ട് ലോക്കർ റൂമിൻ്റെ ഫ്രണ്ടിൽ അച്ഛനിങ്ങനെ ഡേയുങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ആ സമയത്ത് ഡേയും അച്ഛനെ കണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് അച്ഛനെ ഹഗ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് സോറി പറയും. ഇവിടെ നമ്മുടെ ജുങ് സീവുവിനെ വിളിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് കുറേ നാളായാലേ സ്റ്റേഡിയത്തിലേക്ക് വന്നിട്ട്, അപ്പോൾ അതുകൊണ്ട് ജുങ്ങിന് വഴി തെറ്റിപ്പോയി. ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് എത്തും, ഞാൻ വന്നുകൊണ്ടിരിക്കുവാണെന്ന് ജുങ് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. പെട്ടെന്നാണ് ജുങ് ഇങ്ങനെ നോക്കുന്നത്, പണ്ട് ഡേയും ബാസ്കറ്റ് ബോൾ വേണ്ടെന്ന് വെച്ച് ജുങ്ങിൻ്റെ കൂടെ വന്നില്ലേ, ആ ഒരു ടൈമിനെ കുറിച്ച് ജുങ് ഇങ്ങനെ ആലോചിക്കുകയാണ്. കാരണം എക്സാക്ട് സെയിം പൊസിഷനിലാണ് ഇപ്പം ജുങ് നിൽക്കുന്നത്. ജുങ് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് സ്റ്റേഡിയത്തിലേക്ക് വരുവാണ് കേട്ടോ. പെട്ടെന്ന് ഒരാൾ വന്ന് ജുങ്ങിനെ തട്ടുവാണ്. അപ്പം ജുങ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവരുടെ ബാസ്കറ്റ് ബോൾ യൂണിഫോമിൽ
പണ്ട് ഡേയുങ് എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ഇപ്പം വൂയങ് അവിടെ നിൽക്കുകയാണ്. പതുക്കെ ഡേയുങ് ജുങ്ങിനടുത്തേക്ക് നടന്നു വരുവാണ്. അങ്ങനെ അച്ഛന് മനസ്സിലായി ഡേയുങ് ആണിതെന്നുള്ള കാര്യം. ഇനി ജുങ്ങിന് മനസ്സിലാവും ഇല്ലയോ എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. അപ്പം നിങ്ങൾക്ക് റിപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.